Hermana. Ya entiendo por parte de hermana. ¿Haces hermana? ¿Qué andas haciendo, hermano? ¿Ya no te caíste? ¿Ya no te caíste, no? ¿Ay, entonces tú vas a mantener la panita unión de la mani putre, ¿no? Ado. Ya corre full time y intenté. ¿Una vez te hizo poner la? ¿Por qué aquí hemos hecho un cariño, niña? ¿Una vez no? ¿Bufiel con la que vamos a tener que caer una vez no? ¿Y por qué no te una vez no? ¿Petróleo para qué con la que? ¿Apa veirlo de todo cartu o nada? ¿Ado que hay que andar con la panita mía cara? ¿Suele അവിടെ ക്യാഷിന് ഇരുന്നാൽ മതി. അപ്പൊ എനിക്ക് മീനിന്റെ വാസന പിടിക്കണില്ല. മൂക്കട്ട മീൻ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക്? എന്റെ ഉള്ളിൽ കേറുമ്പോ തന്നെ മീന്റെ വാസന. ഏ ഓക്കാഞ്ചാജ് പത്തുനാഞ്ചി ഉദ്രിക്കല്ലേ പള്ളി ഉണ്ടായിക്കണ്ട് കാണുമ്പോൾ കാണുമ്പോൾ ഓക്കാഞ്ചാജ് പറ്റുന്ന പണി ആക്കിത്തരീങ്ങള് എന്തോ ചില പണി എനിക്ക് പറ്റിയ. ഏഹ് അയ്യ പഠിച്ച ഒരുപാട് വിദ്യാഭ്യാസം കൊണ്ട് വന്നെല്ലാം കിട്ടും. ഒരുപാട് പഠിച്ചിട്ട് പഠിക്കുന്ന കാലത്തോട് പറഞ്ഞു തേരാൻ വരാ തേണ്ടി എടുക്കേണ്ട രണ്ട് അക്ഷരം പഠിച്ചോ അത് അത് കേട്ടില്ല. നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകളെ പഠിച്ച് ഒരുപാട് സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന് നിൽക്കണേ. ഓനിക്ക് എന്റെ കൂടെ കൺസ്ട്രക്ഷൻ വർക്കിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പണിയും ഒരു കഴുത്തൂലും അറിയാത്ത നിനക്ക് ഇതൊക്കെ തന്നെ ഇവിടെ പണിയിട്ടുള്ളൂ. ഇതിനും നല്ലത് നാട്ടിലേക്കാണ്. ഓ നാട്ടിലെ കലക്ട്രേറ്റിലെ നല്ല ജോലി. ബുദ്ധിമുട്ടാണ് നാട്ടിൽ നാട്ടിൽ അന്തമുണ്ട് വന്നിട്ടാണ് എന്റെ വീട്ടിൽ വന്നേക്കുന്നത് നന്നാക്കി എടുക്കാൻ. എന്തിനാ സിനിമാനം നന്നാകും ഗൾഫ് കേരള നന്നാണെന്നുള്ളവർക്ക് നാട്ടിൽ നിന്ന് നന്നാ ഗൾഫ് കേരളന്നല്ല. ഞാനേ എന്റെ ഉമ്മാനോട് ഇപ്പവിടെ അന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ചിക്കണ്ട കുഞ്ചിച്ച് വശതാവുന്നു കുഞ്ചിച്ച് കുഞ്ചി കോലത്തിലാക്കി ആ കൂടെ ആണെന്നുള്ളൂ നന്നാ ഈ കോലാക്കിയത്. എന്താ പറഞ്ഞ ഈ കോലം വെറുതല്ല കാരണന്മാർ പറഞ്ഞത് ഒന്നുള്ളെങ്കിലും ഉടക്കിയിട്ട് അടിച്ചു കൊടുക്കണം. എത്ര മാസമായി സിനിമാനോട് വന്നിട്ട്? നാല് മാസമല്ലേ. ഈ നാല് മാസത്തില് ഒന്നര മാസത്തിൽ ടെൻഷൻ മാറാനും ക്ഷീണം മാറാനും ജൂമ് മുമ്പിൽ കിടന്നു തുടങ്ങി. ബാക്കി രണ്ടര മാസം കൊണ്ടേ അയക്കൻ ആറു പണി ഏൽപ്പിച്ചിരുന്നത്. ഈ ആറു പണി എവിടെയെങ്കിലും മര്യാദയ്ക്ക് വെച്ച് നിന്നോ നിന്നുക്കണോ? അതാണോ ജയച്ചർമാനെ ഇന്നലെ നടക്കല്ലേ. ഇത് വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇതെ പരീക്കും ചിന്തിച്ചോക്ക. ഇതെ വാപ്പ കിടക്കുന്ന അവസ്ഥയും ചിന്തിച്ചോക്ക്. എന്റെ താനൊരു പെൺകുട്ടിയാണ് ഒന്ന് കെട്ടിച്ചുകൊണ്ട് സിനിമാനെ നമുക്ക് ഈ പണിയല്ലാതെ വേറെ പണി കിട്ടും. എനിക്ക് ഇവിടെ എനിക്ക് ഇങ്ങനത്തെ പണിയൊന്നും പറ്റൂല. എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ കാരണത്താൽ ഒരുപാട് പണിയൊക്കെ പോയിക്കണം. നാളെ ഞാൻ ലീവ് എടുത്തോളാം. നാളെ രാവിലെ എന്റെ പെട്ടിയും പ്രമാണത്തിൽ പാക്ക് ചെയ്തു നാളെ നമുക്ക് സിനിമയിലേക്ക് പോകണ്ട്. അതൊക്കെ താനൊക്കെ മനസ്സിലാവും. എങ്ങോട്ടാണ് കൊണ്ടുപോണ്? എന്നെ കൊട്ടാരത്തിലെ പണി കിട്ടി ഞങ്ങൾക്ക് രാജാവിന്റെ കൊട്ടാരത്തിലെ അങ്ങോട്ടാ കൊണ്ടുപോണ്. കുടിയോ സിനിമാനെ അപ്പൻ നിന്നാ മതി കുഴി എണ്ണണ്ട. എനിക്ക് വീട്ടിൽ പോകണം. എന്താ കിള്ള കുട്ടിയല്ലേ ഉമ്മാനെ കാണാന്ന് വിളിച്ചാണ്. ഇജ്ജെ ചെല്ലോട് തന്നെ ഉമ്മാനെയും ബാപ്പാനെ ഒക്കെ ഒരുമിച്ച് കാണുചെ അവിടെ പണി എടുക്കുമ്പോ. മാസം ഒരുപാടായി എനിക്ക് പണി തന്നെ വണ്ടി പൊളിച്ചു നടക്കണേന്ന്. എനിക്കിപ്പോ വണ്ടി കൂലി ഉണ്ടെങ്കിലേ ഒരു മാസം വീട്ടിൽ കേക്കാനായിക്കണം. كيف الحال يا شمسدين؟ الحمد لله طيبين الحمد لله طيبين. وين انت؟ انا سفر ابو علي. سفر ما في كلام انا؟ يعطي هدية يعطي اي شيء؟ لا لا شكرا شكرا انت كويس الحمد لله. كيف الحال انت كيف بزور هناك كيف ماما كيف بلدك؟ كله بس الحمد لله طيبين. كويس بلد كله؟ ايوه الحمد لله. الحمد لله الحمد لله. كويس كده؟ الحمد لله. مين هذا جديد؟ هذا ولد اخو. ولد ابو بكر؟ ايوه ولد ابو بكر. ما شاء الله ولد ابو بكر ما شاء الله ما شاء الله كويس. هذا ابو بكر صديقنا. ايوه معلوم صديقنا من زمان. ايوه معلوم ما شاء الله. ولد ابو بكر كويس بس ايش هذا كذا ابو بكر ولد هذا ايش يسوي كذا كذا هذا سبسب حرمه هنا كدلة അനീ കോപ്പിലെ മുടി വെട്ടും അല്ലെ ചെയിലും കൊല കണ്ടാണ് ഈ പറയുന്നത്. പെണ്ണുങ്ങളെ മാറ്റി കഴുത്തിലെ മാലയും ഒരു ചെയിനും ഒരാളെത്തിക്കുമ്പോ ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്നുള്ള സിനിമ എനിക്ക്. ഞാൻ അവിടെ പറഞ്ഞല്ലേ മനുഷ്യന്റെ കോലത്തിൽ ഇടാൻ പറ്റുന്ന ഡ്രസ്സിട്ട് പോരുന്ന്. അതായത്
എനിക്ക് അറബി ഒന്നും അറിയില്ല. അറബി അറിയില്ല, പ്രശ്നം ഇയാൾക്ക് മലയാളം അറിയുമല്ലോ. ഞാൻ പറയുന്നല്ല, ഇജ് വന്നത്തില്ലാണ് ഞാൻ കേട്ടില്ലേ. നീ ഞാൻ പറഞ്ഞ ചോദ്യം കേക്ക്, ഇയാളെ കൂടെ വെക്കേ. വാ മാഫി ഖിറ വാ മാഫി മാലു അറബി വക്കലാം കിത ഇൻഷാ അല്ലാഹ് മാഫി മുഷ്കില ഷുവൈ ഷുവൈ താലിം കുല്ലു ايش مشكله لا ما في مشكله شكرا بقولي شكرا انا بروح ان شاء الله السلام عليكم وعليكم السلام ورحمه سلمان كيف وكيف هذا غنم ما في مويه ما في كل ما في شيء سوق وين ما في معلوم من سوق عبد الرحمن وين عبد الرحمن سوق ما في معلوم يا عبد الرحمن يا عبد الرحمن السلام عليكم بابا وعليكم السلام ورحمه الله وبركاته وين روح انت انا موجود بابا انا مو قلت روح تمشي سياره هنا لا ما في معلومه هذا غنم ما في كيل ما في مويه ما في شيء هذا انا فرق جديد انا موجود هذا ما في معلومه انا مريض بابا هذا ما في معلومه انا نوم انا ما في كيف نوم ما في نوم على طول انت روح سياره دردر هنا انت سوق هذا ما في كيل غنم ما في مويه ما في اي شيء هذا ما في معلوم كله نفر قربان ايش هذا കാക്ക നിങ്ങളെ ഫോണൊന്ന് കാട്ടിക്കാണി ഞാൻ എന്റെ എളാപ്പാക്ക ഒന്ന് വിളിച്ചോട്ടെ ആ അജി എന്റെ എളാപ്പാക്ക വിളിച്ചിരിക്കാണ്ട് ഇവിടുന്ന് എളുപ്പം കഴിച്ചിലായിക്കും ഈ ഇവിടെ ഇജ്ജ ചെറുപ്പക്കാരനല്ലേ എനിക്കറിയാം സൽമാൻ അജി വിളിക്കുന്ന എന്റെ വിളിയും കാത്തിരിക്കണേ ഇവിടെ കൊടുന്നിട്ട് അജി വിളിക്കും എന്റെ വിളി എത്ര വൈകിയെന്നാണ് ഞാൻ ആലോചിച്ചു നോക്കണേ എളാപ്പാ ഈ മസ്ജിദ് ഒന്നും ഇങ്ങനെ രക്ഷപ്പെടുത്തി നിങ്ങൾ പറഞ്ഞ എന്ത് പണി ഞാൻ എടുത്തോളാം മീൻകടയിലാണെങ്കിൽ മീൻകടയിൽ പെട്രോൾ പമ്പിലാണെങ്കിൽ പെട്രോൾ പമ്പ് ഏത് പണി ഞാൻ എടുത്തോളാം ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതി മീൻകടയിലോ മീൻകടയിൽ എന്നെ കൊണ്ടാക്കിയത് അവിടെ മീൻ്റെ വാസന ഇട്ടാലേ ഇനി ഞങ്ങൾക്ക് ചതിക്കാൻ വരും അവിടുന്ന് ഇറങ്ങിപ്പോരും ഇല്ലളാപ്പാ ഇനി ഓക്കാൻച്ചൂല ഓക്കാൻച്ചോടത്തോളം അത്രയും മതിയായിക്കുന്നു കുറച്ച് ദിവസം കൂടെ വന്നപ്പോൾ എൻ്റെ സ്കെയിലും പോലെ എങ്ങനെയായി അല്ലേ എന്താ പറഞ്ഞ കോലേജ് നോക്കിയിട്ടുണ്ടോ ഇത് വന്നപ്പോൾ അവസ്ഥ എന്താണ് ഇതാണ് പ്രവാസം ആർക്കും വേണ്ടാത്തൊരു പായ ജന്മം സൽമാനെ ഈ പ്രവാസം എന്ന് പറയുന്നത് പൈസ മതി നാട്ടിലേക്ക് പ്രവാസികൾ പൈസ മതി നമ്മളോട് വന്നപ്പോഴേ സൗദി ചോദിച്ചു ജബൂക്കറിന്റെ മാനാണോന്ന് എങ്ങനെ എന്റെ വാപ്പാൻ അറിയണേ
എന്റെ വാപ്പ കൊടുത്ത അമീറായിട്ടൊന്നുമല്ല, ഒന്ന് രണ്ടും കൊല്ലല്ല, 21 കൊല്ലം. 21 കൊല്ലാണ് എന്റെ വാപ്പി മസിലെ കഷ്ടപ്പെട്ടത്. വല്ല കഥയുണ്ടോ? രാവും പകലുമില്ലാതെ കുടുംബത്തിനു വേണ്ടിയിട്ട്. കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പ്രവാസി ഇവിടുത്തെ കഷ്ടപ്പാടൊന്നും വീട്ടിലറിയിക്കൂല, ആരെയും അറിയിക്കൂല. 12 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ വരുമ്പഴേ ഇവിടെ വെച്ചിട്ട് എന്റെ വാപ്പ ഞാൻ കണ്ടുമുട്ടുന്നു. എന്റെ കാക്ക ആട്ടുമുട്ടില്ല, ഞാൻ വെറും ആടുകളെ കൂടെയാണ്. ഇവിടെ വെച്ചിട്ട് തന്നെ വാപ്പ തലറിഞ്ഞുകൊണ്ട് ആ കടത്ത് അന്ന് വീട്ടിലും കിടക്കുന്നത്. എനിക്കറിയോ, രാവിലെ 6 മണിക്കിട്ടതാണ് ഈ യൂണിഫോം. ഇപ്പോഴും അഴിച്ചു വെക്കാനായിട്ടില്ല. ഇങ്ങനെ 16-ഉം 18 മണിക്കൂറേ ഇവിടെ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന പൈസയാണ് നാട്ടിലേക്ക് അയക്കുന്നത്. ആ പൈസ കൊണ്ടാണ് എന്നെ പോലത്തെ ഗൾഫുകാരെ മക്കളെ അവിടെ ദൂർത്തടിച്ചിറങ്ങിയത്. പൈസന്റെ നിലയും വലിയ തീരെ അറിഞ്ഞില്ലല്ലോ അന്ന്. ജോ അശ്മിക്കണ സൽമാനെ, ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നെന്നാണ്. നല്ല ഏതെങ്കിലും ഒരു പണി എനിക്ക് ശരിയായി തരാം. പൊജി നിന്നോടത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ പണി, ഞാൻ എല്ലാ കാര്യവും സൗദിയോട് പറഞ്ഞിട്ടുണ്ട്. ഓനോടത് പറഞ്ഞിട്ട് തന്നെ എന്നെ കൊടുന്നാക്കിയിട്ടുള്ളത് ജീവിതം എന്താണെന്ന് പഠിപ്പിക്കാൻ, പ്രവാസത്തിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ, അതിനാണ് കൊടുന്നാക്കിയത്.